ഞങ്ങള് കുറച്ച് ദിവസം കൂടി ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മീൻപിടുത്തക്കാരൻ ആശുപത്രിയിലായിപ്പോയി കുറച്ച് ദിവസമായിട്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് ഹോസ്പിറ്റൽ ലൈഫിലായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട മീൻപിടുത്തക്കാരൻ. എന്താണ് പറ്റിയതെന്ന് പറയതാണ് അപ്പൻഡിക്സൈറ്റിസ് അങ്ങനെ എന്തോണല്ലേ. ഏതാങ്കൂട്ടനെ പെട്ടെന്ന് ഒരു വയറുവേദന വന്ന്, ഈ ഇരിക്കണ പോലെ ഒന്നും അല്ല ചേട്ടാ, വയറുവേദന വന്നിട്ട് വയറുവേദന എവിടെ നീ മൊത്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്ക് കഴിഞ്ഞ ആഴ്ച തുടങ്ങി വയറുവേദന. 5 ദിവസം എനിക്ക് എല്ലാ ദിവസവും എണീക്കുമ്പോ ഭയങ്കര കട്ടുകടപ്പിയറണ വയറുവേദനയുണ്ട്. അത് ഒരു ദിവസം ഞാൻ ഇവിടെ ഇവിടെയൊക്കെ പോയി ഹോസ്പിറ്റലിൽ തന്ന് ഇതൊക്കെ ഗുളികയും കഴിച്ച് നടക്കണായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൂടി വയറുവേദന. അപ്പൊ ഞാൻ ലിസിയിൽ പോയി. അപ്പൊ അവിടെ എനിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് അതിന്റെ പിറ്റേ ഓപ്പറേഷൻ ചെയ്തു. പറയുമ്പോ ഇനിങ്ങനെയൊക്കെ പറയുന്നില്ലേ, വളരെ സുഖമായിട്ട്. അപ്പൊ നമ്മള് വയറുവേദനക്കും മെഡിസിൻ ആദ്യം രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും പെട്ടെന്ന് അങ്ങനെ കാര്യമായിട്ട് അവർ പറഞ്ഞില്ല. അപ്പൻഡിക്സിന്റെ ആണ്ടോ നോക്കിയെങ്കിലും മനസ്സിലായിരുന്നില്ല. പിന്നെ ലിസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞ് അവര് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻഡിക്സിന്റെ ഇതാണ്. സർജറി ഡേറ്റ് ഒക്കെ പറഞ്ഞിരിക്കണായിരുന്നു. ഏകദേശം സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിന് വേറെ ഓപ്ഷനും ഇല്ല. മരുന്ന് കഴിച്ചൊക്കെ മാറുമെങ്കിലും പിന്നീട് വരാൻ ചാൻസ് ഉണ്ട്. സർജറിയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പൊ ഏതാങ്കൂട്ടന് സർജറിയുടെ അന്നത്തെ ദിവസം നമ്മൾ ഡോക്ടറിനെ കണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഇരിക്കണ ഏതാനല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സർജറി ഒന്ന് മാറ്റി വെക്കണേന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറ്റാവുന്ന പോലെ അവൻ എന്ത് ചെയ്തു. പിന്നെ ഈ സർജറിയുടെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ യൂട്യൂബിൽ നോക്കിയിട്ട് കംപ്ലീറ്റ് സർജറി ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് സ്വയം പേടിച്ചിരിക്കണ കുറേ ദിവസങ്ങളായിരുന്നു. ഇവനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആശ്വസിപ്പിച്ച് എന്താക്കിയത്. അങ്ങനെ കുറേ ദിവസങ്ങൾ നമ്മൾ ഹോസ്പിറ്റലായിരുന്നല്ലോ. എത്ര ദിവസം എടുത്തിട്ട് നമ്മൾ? ഒരാഴ്ച. എന്തായാലും സർജറി മറ്റേ ഓപ്പറേഷൻ തിയേറ്ററായിട്ട് പോകുമ്പോൾ ഇവൻ സെൽഫി ഒക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോയത് അല്ലേ. എന്നാലും പിന്നെ ഒന്നും പറഞ്ഞില്ല. സർജറി ആയി കഴിഞ്ഞത് ഇപ്പൊ കുറച്ച് ഇത്ര ദിവസമായി, ഇപ്പൊ 3 ദിവസമായി. ഒരാഴ്ച ആയി കഴിഞ്ഞപ്പോ ആള് ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് വെള്ളത്തിൽ പോയി മീൻ പിടിക്കാനുള്ള കണ്ടീഷൻ ഒന്നും ആയിട്ടില്ല അല്ലേ. ഒരു മാസം കഴിയണം. പക്ഷേ അപ്പൊ നമ്മുടെ മീൻപിടുത്തമൊക്കെ പോയി തീരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മള് കുറച്ച് ദിവസമായിട്ട് ഞങ്ങള് ആരും അല്ല, നമ്മള് വീഡിയോ വരെ ചെയ്തില്ല തന്നെ എടുക്കുക, ഒന്നും ചെയ്തിട്ട്. പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ പഴയ ഒരു കുറച്ച് ദിവസം മുന്നേ വെള്ളത്തിലിറങ്ങി വരാല് പിടിച്ച വീഡിയോ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഏതാനും ഓക്കെ ആയിട്ട് വേണം. കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ഓക്കെ. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. വേദനയൊക്കെ മാറിയിട്ടില്ലേ? വേദനയൊന്നും അതിനെ എടുത്ത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എടുത്തണ്ടൊക്കെ നടക്കണമെന്ന് വേദന. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കിടിലെ മീൻപിടുത്തമൊക്കെ എടുക്കാൻ കൂടണ്ട. എന്റെ മീൻപിടുത്തം ഉണ്ട് അതിന് മുമ്പേ തന്നെ. അപ്പൊ അത് കാണാല്ലേ നമുക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങള് ഏതാനും സെറ്റായിട്ട് വരട്ടെ. ഇവിടെയാണെങ്കിൽ നമുക്ക് മീൻപിടുത്തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻപിടുത്തന്റെ സീസൺ ഒക്കെ തുടങ്ങി നിൽക്കുകയാണ്. കുറെ ചാലൊക്കെ വെള്ളം പറ്റിക്കാനുള്ളതാണ് അല്ലേ. എറണാകുളം, എറണാകുളം ലിസിയിലാണ് കേട്ടോ നമ്മള് ഓപ്പറേഷൻ ചെയ്തത്. നല്ല ഹോസ്പിറ്റൽ ആയിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. ആദ്യമായി കിളി ഇല്ല നിനക്ക്, പണ്ടേ കിളി ഇല്ല ഇപ്പൊ മുഴുവനായിട്ട് പോയി.